കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ വചനം ഇപ്രകാരമാണ്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലതു ഭാഗത്തെ ഇരിക്കുകയും ചെയ്തു എന്ന്. യേശു കർത്താവ് ദൈവമായിരിക്കാൻ ആ കർത്താവിനെ തന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ക്രൂശ് വരണവും അതിക്രൂരമായ പീഡകളെയും കുറിച്ച് തികഞ്ഞ അറിവുള്ളവനായിരുന്നു. എപ്രകാരമാണ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ, അവസാന മണിക്കൂറുകൾ ആയിരിക്കുക എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു അതിനെ ധൈര്യത്തോടെ നേരിട്ടു എന്നാണ്. എന്തുകൊണ്ടാണ് കർത്താവിനെ അങ്ങനെ നേരിടുവാൻ കഴിഞ്ഞത്? ഈ വചനത്തിൽ എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നു, തന്റെ മുമ്പിൽ വരുന്നതായ കഷ്ടതയെ കർത്താവായ യേശു ക്രിസ്തു നേരിടുവാനായി മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ഒന്നാമതായി കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്, അവൻ തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തു. തന്റെ മുമ്പിൽ ചില സന്തോഷങ്ങൾ വരുവാൻ പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയവനായ പിതാവായ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് തികഞ്ഞ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഷ്ടങ്ങൾ, തന്റെ ക്രൂശീകരണം തുടങ്ങിയുള്ള കാര്യങ്ങൾ താൽക്കാലികമായി ജീവിതത്തിൽ നടക്കുന്നതാണെന്നും അത് കഴിഞ്ഞ് തന്നെ അതിമഹത്തായ ഒരു സന്തോഷം കാത്തിരിക്കുന്നുണ്ട് എന്നും അവൻ ഓർത്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഓർത്തത് കൊണ്ട് രണ്ടാമതമായി അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി തന്റെ മുന്നിൽ കടന്നു വന്നതായ വലിയ നിന്ദകൾ ക്രൂശീകരണ സമയത്ത് പോലും അതിക്രൂരമായ നിന്ദയിലൂടെ കർത്താവ് കടന്നുപോയി. അപ്രകാരമുള്ള അവസ്ഥകളെയെല്ലാം അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു, അതായത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. മൂന്നാമതായ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ക്രൂശിനെ സഹിച്ചു എന്ന്. ക്രൂശ് എന്ന് പറയുന്നത് സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ക്രൂശിലെ മരണത്തെ സഹിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ അല്പം പോലും തന്റെ ദൈവത്വത്തിലുള്ളതായ ശക്തിയെ ഉപയോഗിക്കാതെ ആ ക്രൂശിനെ സഹിച്ചത് തന്റെ മുന്നിൽ വരാൻ പോകുന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ടാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ സങ്കടകരമായ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാത്തതായ നിന്ദകളിലൂടെ, അപമാനങ്ങളിലൂടെ, ലജ്ജയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും കഴിയാതെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നതായ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കഴിയുന്നത്. മറ്റുള്ളവരിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ ഈ ദിവസത്തിൽ ദൈവം നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ദൈവം പല വാഗ്ദത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ഈ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം അത് താൽക്കാലികമായുള്ള സാഹചര്യം അത്രേ. ഈ താൽക്കാലിക സാഹചര്യം കഴിയുമ്പോൾ ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു. അങ്ങനെ നിവർത്തിക്കപ്പെടുമ്പോൾ വളരെ വലിയ ഒരു ദൈവിക പ്രവൃത്തിയുടെ സാക്ഷിയുമായി നിങ്ങൾ നിൽക്കുവാൻ പോകുന്നു. ആ വചനത്തിന്റെ അവസാന ഭാഗത്തിൽ ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു കർത്താവ് ഇരുന്നത് പോലെ മറ്റ് എല്ലാ നാമത്തിനും മുകളിൽ യേശുവിന് ഒരു അധികാരവും ഒരു ഇരിപ്പിടവും നൽകപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, കഷ്ടത സഹിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഒരു വലിയ ഉയർച്ച നൽകുവാൻ പോകുന്നു. കഷ്ടതയുടെ ഫലമായ ഉയർച്ച ഈ ദിവസങ്ങളിൽ വരുവാൻ വേണ്ടി നമുക്ക് കഷ്ടതകളെ സന്തോഷത്തോടെ സഹിക്കാം. ആ സന്തോഷത്തോടെ ദൈവ രാജ്യത്തിൽ ചേരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.